ഏത് ഡ്രസ്സും എന്റെ മാഡത്തിന് ചേരും. എന്നാലും സിമ്പിൾ ഒരുക്കുക. മായ മാഡത്തിന് കൂടുതൽ ഭംഗി. സിംപ്ലിസിറ്റി തന്നെയാണ് എല്ലാവർക്കും നല്ലത്. പിന്നെ മായ ആർട്ടിസ്റ്റ് അല്ലേ, അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ലുക്ക് വേണ്ടേ? അതെ അതെ, ഞാനേ ആശുപത്രി ചെന്നപ്പോഴേക്കും നിങ്ങൾ ഇങ്ങോട്ട് പോന്നു. രാവിലെ അമ്പലത്തിൽ കയറി മാഡത്തിന് വേണ്ടി പ്രത്യേകം പൂജകളും വഴിപാടുകളും ഒക്കെ നടത്തി. ദേ അർച്ചനയുടെ പ്രസാദം. അർച്ചന മാത്രമേ നടത്തിയുള്ളൂ? അല്ല, രക്തപുഷ്പാഞ്ജലിയും കടും പായസവും ഉണ്ട്. വൈകിട്ടെ ശിവദാസനെ വിട്ട് പ്രസാദം വാങ്ങിപ്പിക്കാം. എന്നാലും ഞാൻ വരുന്നതിന് മുമ്പ് മാഡം ആശുപത്രി നിറങ്ങിയല്ലോ. നേരത്തെ ബില്ലായി, എല്ലാം സെറ്റിൽ ചെയ്തിട്ട് പിന്നെന്തിനാ അവിടെ നിക്കുന്നേ? അതല്ലെങ്കിൽ പിന്നെ മല്ലിക വന്നിട്ട് പോന്നാ മതിയെന്ന് ഒന്ന് സൂചിപ്പിക്കെങ്കിലും ചെയ്യണമായിരുന്നു. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഡയറക്ടർ രവികൃഷ്ണ സാറാ? ഹലോ. ഹലോ മായ, രവികൃഷ്ണയാണ്. ഞാൻ മല്ലികയാണ് സർ. മാഡം റെസ്റ്റില്ല? അല്ല, ഇന്ന് ചിലപ്പോ ഡിസ്ചാർജ് ആവുമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ വീട്ടിലെത്തി. കൊറേ ദിവസത്തേക്ക് റെസ്റ്റ് വേണോന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുക. ശരീരം അനക്കാതെ കിടന്നോളാൻ ഞങ്ങൾ നിർബന്ധിച്ചപ്പോ മാഡം അങ്ങോട്ട് കിടന്നു. ഓഹോ. ഹലോ, ഞാൻ മായയുടെ സിസ്റ്ററാണ് സർ. ഞാൻ അറിഞ്ഞിരുന്നു സിസ്റ്റർ വന്നിട്ടുണ്ടത്. എങ്ങനെയുണ്ട് മായക്കിപ്പോ? ഷീസ് ഫൈൻ നൗ. കുറച്ച് ദിവസം കഴിഞ്ഞ് ചെക്കപ്പിനൊന്ന് പോയാ മതി. വിവരം അറിയാൻ വേണ്ടി ഒന്ന് വിളിച്ചതേ ഉള്ളൂ. മായ ഹെൽത്ത് പൂർണ്ണമായും വീണ്ടെടുത്തതിന് ശേഷം അഭിനയിച്ചാ മതി. ഞാന് സൗകര്യം പോലെ ഒരു ദിവസം വിളിച്ചിട്ടങ്ങോട്ട് വരാം. മായയോട് പറഞ്ഞേക്ക്. ഓക്കേ സർ. താങ്ക്സ് ഫോർ കോളിംഗ്. അതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോവും. അപ്പൊ രണ്ടും കൽപ്പിച്ചാണ്. അതേന്ന് കൂട്ടിക്കോ. ചില പ്രധാന കാര്യങ്ങളിൽ തീർപ്പുണ്ടാവേണ്ടിയിരിക്കുന്നു. ഒഴിഞ്ഞു മാറാന്ന് വിചാരിക്കേണ്ട.